ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. 8 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയതെന്ന് കാണിച്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിശദാംശങ്ങൾ നൽകാൻ തുളസി പ്രസാദ് ചേരുന്നുണ്ട്. തുളസി, ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയ ആ സമയം മുതൽ സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായിരുന്നു, അതായത് പരാതി നൽകാനുണ്ടായ കാലതാമസം. എന്തായാലും അത് തന്നെ പരിഗണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ എന്തൊക്കെ വിഷയങ്ങൾ കോടതി ഇന്ന് ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് പരിഗണിച്ചിരുന്നു. മാത്രമല്ല, സർക്കാർ അടക്കം പറഞ്ഞ ഒരു കാര്യമാണ് കോടതിയിൽ ഇവർ, അതായത് സിദ്ദിഖ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, തെളിവുകൾ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല, അതൊക്കെ തള്ളി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും സിദ്ദിഖിനെ സംബന്ധിച്ച് ഒരു ആശ്വാസം ഉള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീം കോടതി സിദ്ദിഖിന് ബലാത്സംഗ പരാതിയിൽ, തിരുവനന്തപുരം സ്വദേശിയായ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 4 തവണയായിരുന്നു സുപ്രീം കോടതി സിദ്ദിഖിന്റെ ഹർജി പരിഗണിച്ചിരുന്നത്. ആദ്യം ഒരു ഇടക്കാല ജാമ്യം നൽകുകയും പിന്നീട് ഇന്ന് അത് സ്ഥിരപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് സുപ്രീം കോടതി എത്തുകയും ചെയ്തു. ഭദ്ര സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2016 നടന്ന ബലാത്സംഗം ചെയ്തു എന്നാണ് മസ്കോട്ട് ഹോട്ടലിൽ, തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ വിളിച്ചു വരുത്തി സിനിമയിൽ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്നാണ് സിദ്ദിഖിനെതിരെ യുവതി ഉയർത്തിയ ഒരു പരാതി. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം? 8.5 വർഷത്തോളം എടുത്തു ഇത്തരത്തിലൊരു പരാതി നൽകാൻ. നേരത്തെ തന്നെ യുവതി സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിനെതിരെ, സിദ്ദിഖിനെതിരെ പരാമർശങ്ങളൊക്കെ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നിയമവശങ്ങളിലോട്ട്, നിയമ നടപടിയിലേക്ക് പോയില്ല? എന്തുകൊണ്ട് നേരത്തെ ഇത് പരാതി നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് യുവതി സിദ്ദിഖിനെതിരെ ബലാത്സംഗ പരാതി നൽകുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ പല പരാതികൾ ലഭിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ MLA കൂടെ മുകേഷിനെതിരെ അടക്കമുള്ള, ജയസൂര്യക്കെതിരെ അടക്കമുള്ള പരാതികളൊക്കെ വന്നിരുന്നു. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ സിദ്ദിഖിനെതിരെ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനൊരു പോസിറ്റീവ് സൈഡായിരുന്നു. കാരണം ഈ ഒരു കേസ് അന്വേഷണത്തിന് കുറച്ചുകൂടി തെളിവുകൾ സിദ്ദിഖിനെതിരെ ലഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ മാറ്റുന്നൊരു രീതിയിലേക്കാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഉപാധികളോടെയാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാജ്യം വിട്ടു പോകാൻ പാടില്ല, അതായത് പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉപാധികളിലുണ്ട്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കണം, ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അന്വേഷണ സംഘം പ്രധാനമായും സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നത് സിദ്ദിഖ് അന്വേഷണത്തോട്, അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല, തെളിവുകളൊന്നും ഹാജരാക്കാൻ. അതായത് നേരത്തെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2016 മുതൽ സിദ്ദിഖ് ഉപയോഗിച്ചിരുന്ന ഫോൺ അടക്കമുള്ള, ഐപാഡ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും സിദ്ദിഖ് ചെയ്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സിദ്ദിഖിനെതിരെ കോടതിയിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഉയർത്തിയിരുന്നു. എന്നാൽ സിദ്ദിഖ് ഇതിൽ ചോദിക്കുന്നത് 8.5 വർഷം മുൻപ് ഉപയോഗിച്ച ഫോണും ഐപാഡും ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ ഹാജരാക്കും? പറ്റുന്ന രീതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട്. താനൊരു സീനിയർ സിറ്റീസനാണ്, നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും നേരത്തെ തനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വാദിച്ചിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അഭദ്ര, തീർച്ചയായും തുളസി, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ പോലും സിദ്ദിഖിനെതിരെ കോടതിയിൽ സംസാരിക്കുന്നു, അതായത് അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിരുന്നു. അതിനുള്ള വാദം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. 8 വർഷം മുൻപത്തെ കാര്യം എങ്ങനെയാണ് നൽകാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സർക്കാരിൻ്റെ വാദങ്ങൾ പോലും തള്ളിക്കൊണ്ടാണ് സിദ്ദിഖിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഈ മറ്റ് കേസുകളെ അപേക്ഷിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല നടിമാരും രംഗത്തെത്തിയിരുന്നു നടന്മാർക്കെതിരെ. അത് പ്രധാനപ്പെട്ട ഈ മുകേഷ് MLA, അതുപോലെ തന്നെ ജയസൂര്യ, ബാലചന്ദ്ര മേനോൻ, ഇങ്ങനെ നിരവധി പ്രമുഖർക്കെതിരെ പരാതികളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും പലതിലും ചില തെളിവുകളുടെ അപര്യാപ്തത അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ
സിദ്ദിഖിന്റെ കേസ് സംബന്ധിച്ച് സിദ്ദിഖ് മസ്കോട്ട് ഹോട്ടലിൽ എത്തിയെന്നും 2016 ഈ പറയപ്പെടുന്ന ദിവസം, ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം, ഈ പരാതിക്കാരിയും സിദ്ദിഖും മസ്കോട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അവർ ഒരേ മുറിയിൽ ഉണ്ടായിരുന്നു. കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല്, അന്നത്തെ ദിവസത്തെ രജിസ്റ്റർ എന്നൊക്കെ ഇതിലൊക്കെ ഇത് സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസ് പ്രോസിക്യൂഷൻ അനുകൂലമായി വരുമെന്നൊരു രീതിയിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ മുൻകൂർ ജാമ്യമായി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഉപാധികളോടെയാണ് സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, അതുപോലെ തന്നെ രാജ്യം വിടാൻ പാടില്ല, അന്വേഷണത്തോട് സഹകരിക്കണം, ചോദ്യം ചെയ്യലിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും തുളസി, എന്തായാലും അതിജീവിത വലിയ രീതിയിൽ നിയമ പോരാട്ടമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. എങ്ങനെയായാലും ഇനിയും ഈ നിയമ പോരാട്ടം തുടരുമെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതിജീവിതയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ പറയുന്ന ഒരു വാദം എന്നത് നടിക്ക് നേരത്തെ, അതായത് അന്വേഷണ സംഘം, ക്ഷമിക്കണം, പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം എന്നത് നേരത്തെ പരാതി നൽകാതിരുന്നത്, സിദ്ദിഖിനെതിരെ നേരത്തെ പരാതി നൽകാതിരുന്നത് പേടി കാരണമാണ്, സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തുമോ എന്ന തരത്തിലുള്ള പേടി ഭയം ഇതൊക്കെ കൊണ്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരു ധൈര്യം ഉണ്ടാകുന്നതും ഇയാൾക്കെതിരെ കേസ്, സിദ്ദിഖിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നതും എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സിദ്ദിഖിന്റെ വാദം എന്നത് നേരത്തെ തന്നെ, അതായത് ഈ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ, നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സിദ്ദിഖിനെതിരെ ഈ പരാതിക്കാരി ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ തുറന്നൊരു സ്പേസാണ് സമൂഹ മാധ്യമം എന്ന് പറയുന്നത്. ഈ സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന യുവതിക്ക് എന്തുകൊണ്ട് നിയമപരമായി അന്ന് തന്നെ നീങ്ങിക്കൂടാ എന്നൊരു കാര്യമാണ് കോടതി അടക്കവും അല്ലെങ്കിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, തുളസി പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. നടൻ സിദ്ദിഖിന് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 8 വർഷം പരാതി നൽകിയില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ്, അതായത് പരാതി നൽകിയതിലെ കാലയളവ് പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ വിട്ടയക്കണം എന്നൊരു പ്രസ്താവന കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ജാമ്യ വ്യവസ്ഥയിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്.